ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടോസ്കാന വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാർബിൾ ഫ്ലോറിങ്ങിൻ്റെ പാർട്ട് 3 മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വീടിനകത്ത് നമ്മൾ മാർബിൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണല്ലോ മൊത്തമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് കൗണ്ടർ ടോപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് കിച്ചണിലെ റാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫിനിഷ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ ഗ്രാനൈറ്റ് ഒട്ടിക്കാം, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ, ഒരു വെറും 10 മിനിറ്റിനുള്ളിൽ ഞാൻ എനിക്ക് ഈ വിഷയങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോ അതല്ലെങ്കിൽ വീട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തത് ആദ്യമായിട്ട് ഈ കിച്ചണിൻ്റെ റാക്കെല്ലാം അതിനകത്തുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി നന്നായി നനച്ചതിന് ശേഷം ഗ്രൗട്ട് ഒഴിച്ചു മൊത്തമായിട്ട്, കേട്ടോ, മൊത്തമായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് നനച്ചതിന് ശേഷമാണ് കുമ്മായ നമ്മളതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് സിമെൻറ്റും അതുപോലെ തന്നെ മണലും കൂടെ മിക്സ് ചെയ്ത് മാത്രം, ഒത്തിരി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഗ്രൗട്ടിൽ നന്നായിട്ട് തറ ഈ കോൺക്രീറ്റ് നന്നായിട്ട് നനച്ചതിന് ശേഷം ഗ്രൗട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നതിന് മുകളിൽ, കാരണം ഇതുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിന് കറക്റ്റായിട്ട് നീളത്തിൽ നമ്മൾ ഗ്രാനൈറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് ഓക്യു ഗ്രാനൈറ്റ് ആണ്, എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് ആണ്. 1 ഇഞ്ചോളം തിക്നെസ് വരുന്ന വലിയ സ്ലാബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കിച്ചൺ റാക്കിൻ്റെ ഈ ഒരു ലെങ്ത്തും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ നീളത്തിലാണ് നമ്മളത് ചെയ്യുന്നത്, കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല തിക്നെസ്സുള്ള നല്ല വെയിറ്റുള്ള മെറ്റീരിയൽസാണ്. ഏകദേശം 4-5 ആൾക്കാരോളം പിടിച്ചിട്ടാണ് അത് ചെയ്യുന്നത് മൊത്തമായിട്ട്. അപ്പോൾ അത്രയ്ക്കും മാൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, ഒരു കാലത്തും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലുള്ള മെറ്റീരിയലാണത്. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് കോസ്റ്റ് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം. വളരെ നല്ലൊരു മെറ്റീരിയലാണത്, നല്ല ബ്ലാക്കാണ്, ബ്ലാക്ക് ജെറ്റ് എന്നൊക്കെ പറയുന്ന, ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ടൈപ്പ് മെറ്റീരിയലാണിത്. അപ്പോൾ ഈ ഒരു കിച്ചൺ റാക്കിൽ ഈ ഒരു ലെങ്ത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്ലാബാണ് കേട്ടോ ഒന്നിച്ച് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ. ഏകദേശം ഒരു 1/2 ഇഞ്ചിൻ്റെ തിക്നെസ് ഇതിലാണ് ഗ്യാപ്പേ വരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ചുമരിനകത്ത് വരുന്ന ചെറിയ കോമ്പട്ടും കാര്യങ്ങളും കൊണ്ട് അതിനകത്തോട്ട് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് മക്ക ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും ഇത് എങ്ങനെയും മറിച്ചിട്ടും തിരിച്ചിട്ടും പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്കത് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഗാലക്സി ഗ്രാനൈറ്റ്സ് ഉണ്ട്, അതുപോലെ കൃഷ്ണഗിരി ഗ്രാനൈറ്റ്സ് ഉണ്ട്, കമ്മം ഗ്രാനൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാതല്ല ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസുകളും വരുന്നുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ജോയിൻറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ വൃത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഇടയിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് റാക്ക് കേട് വരുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് സാധാരണഗതിയിൽ വീട്ടിൽ വരുന്ന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റാക്കാണ്. ഇതിനാണ് ഏറ്റവും കോസ്റ്റും അത് കോസ്റ്റ് എഫക്റ്റീവും അതുപോലെ തന്നെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും. എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളും വരാത്ത കാലങ്ങളോളം നിൽക്കുന്ന റാക്ക് ഇങ്ങനെയുള്ള കോൺക്രീറ്റിൽ ചെയ്ത റാക്കുകളാട്ടോ. ഇപ്പോൾ പുതിയ ന്യൂജൻ മെത്തേഡുകൾ ഒരുപാടുണ്ട്, ക്യാബിൻസ് സെറ്റ് ചെയ്ത് അതിന് മുകളിൽ കൊണ്ടുപോയിട്ട് സിലിക്കോൺ വെച്ചിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ. ഇളകി പോരുന്നതും അതുപോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അടിയിലുള്ള കൗണ്ടറുകൾ പൊട്ടിപ്പോകുന്നതും തുരുമ്പിച്ച് പോകുന്നതും പല രീതിയിലുള്ള ബെൻഡാവുന്നതിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഇതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം 10, 20, 30 വർഷം കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ രീതിയിലാണ് ചെയ്യാൻ നല്ലത്. ഈ രീതി ചെയ്തിട്ട് തന്നെ നമുക്ക് ന്യൂജൻ ആയിട്ടുള്ള താഴ്ഭാഗത്ത് കൗണ്ടറും ക്യാബിനൊക്കെ ചെയ്യാം. അതെല്ലാം ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള മെത്തേഡുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും ഏറ്റവും സ്ട്രോങ്സ്റ്റും ആയിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചു, ഏകദേശം സെറ്റ് ചെയ്തു, മണലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇനി ഒന്നും കൂടെ ആണോ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്രൗട്ട് ഒഴിക്കും. അപ്പോൾ ആളുകൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സംശയം ഉണ്ടാകാണ്ടാവും, മണലും കാര്യങ്ങളും ഒഴിക്കുമ്പോൾ അതിനകത്ത് സിമെൻറ്റ് ഉണ്ടോ അതല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അത് സെറ്റാകാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇപ്പോൾ ഇനി ഒരാൾക്ക് സംശയം ഉണ്ടാകുന്ന തോന്നുന്നില്ല, കാരണം ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. പിന്നെ നോക്കേണ്ടത് ഇതിൻ്റെ വാട്ടർ ലെവലാണ് കേട്ടോ. ഒരേ ഏത് ഡയറക്ഷനിലാണ് വാട്ടർ ലെവൽ, ഏത് ഭാഗത്തോട്ടെ ചെരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ നിങ്ങൾ, ആ ഗ്യാപ്പിൽ നമുക്ക് വാഷ് ബേസിൻ അതല്ലെങ്കിൽ സിങ്ക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല, അതിന് ലാസ്റ്റ്. ഇതിപ്പോൾ ഈ ഒരു ഇത്രയും ലെങ്ത്തുള്ള സ്ലാബ് ഈ വീടിനകത്ത് നമ്മൾ വീടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നു. സോ അതുകൊണ്ട് നമുക്കത് വേറെ അടുത്തേക്ക് മാറ്റി വെക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം ഫ്ലോറിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്തത്. ചില കേസുകളിൽ ചില വീടുകളിൽ നമ്മൾ ആദ്യം ഫ്ലോറിങ് ആയിരിക്കും ചെയ്യുക, അതിന് ശേഷമായിരിക്കും ഇങ്ങനത്തെ കിച്ചൺ ടോപ്പുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിത് ഇത്രയും
ഇതൊരു സ്പേസ് നമുക്ക് അപഹരിക്കുന്നുള്ള കാരണം കൊണ്ടാണ് നമ്മളിത് ആദ്യം ഈ കിച്ചൺ ടോപ്പ് ചെയ്തത്. ഇനി ഇതിനകത്ത് ഡബിൾ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള മെത്തേഡ് പോയിന്റ് ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്കേറ്റിംഗ്, ചില ഭാഗത്ത് സ്കേറ്റിംഗ് ഉണ്ട്, ചില ഭാഗത്ത് സ്കേറ്റിംഗ് ഇല്ല. ഫ്രണ്ട് ഏരിയയിൽ സ്കേറ്റിംഗ് വരുന്നില്ല, സ്കേറ്റിംഗ് ഇല്ലാതെ അവർ വെക്കുന്ന ഈ ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് ചെയ്യുന്ന ഡോർ ഉണ്ടല്ലോ, അത് മൊത്തം കംപ്ലീറ്റ് ആയി മുകളിലോട്ട് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ന്യൂ ജനൽ വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഈ ക്യാബിൻ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാറ് വരിക. പക്ഷേ അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാലാകാലം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് രണ്ട് ഭാഗമായിട്ടാണ്, ഒരു രണ്ട് ലെയറ് ഒരേ ഹൈറ്റിലും മറ്റേ സെൻട്രലിലെ ഭാഗം കുറച്ച് താന്നിട്ടുമാണ്. അപ്പോൾ അത് മുമ്പുണ്ടായിരുന്ന ഒരു ഏകദേശം 10 വർഷം മുന്നേ എടുത്തൊരു വീടാണിത്. അപ്പോൾ അന്നത്തെ ഒരു പ്ലാനായിരുന്നു അത്. അതിനകത്ത് അവിടെ അവർക്ക് ഗ്യാസ് വെക്കാനുള്ള, ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള ഒരു സെക്ഷനാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മുകളിൽ ഓപ്പണായിട്ട് അത്രയും ഭാഗം ഇല്ലാതെ ഓപ്പണായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഓരോ മോഡൽസിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കല്ലിൻ്റെ ഏകദേശം തിക്നെസ് തന്നെ ഏകദേശം 20 mm വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ് മെറ്റീരിയൽ. ഇനി ഇത് ഡബിളും കൂടെ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ല തിക്നെസ്സും കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി, എടുത്ത കൊടുത്ത പൈസയ്ക്കുള്ള മുതലുള്ള മെറ്റീരിയൽ ആയിട്ട് വരും. കാരണം അത്രയും ബ്ലാക്കും നല്ല ബ്ലാക്ക്നെസ്സും ഫീൽ ചെയ്യും നമുക്ക്. ഇങ്ങനെയൊക്കെയുള്ള റാക്കുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കേഴ്സിനോട് പ്രത്യേകം പറയണം, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാൻ പറയണം. ഈ ഒരു വീടിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്ന റാക്ക് കുറച്ച് വീതി കുറവും മറ്റേത് കുറച്ച് വീതി കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഭാഗം കുറച്ച് താന്നിട്ടും അതുപോലെ തന്നെ ഇപ്പുറം കുറച്ച് പൊന്തിയിട്ടുമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏകദേശം ഒരു 3/4 inch കോൺക്രീറ്റ്, 1/2 inch അതിനകത്തുള്ള കുമ്മായം, അതുപോലെ തന്നെ 1 inch ഇതും വരുമ്പോഴേക്ക് നമുക്കൊരു ഏകദേശം ഇത് അറിയാലോ. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാവും ചില കേസിൽ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ വാർക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാൻ പറയണം. ഇവിടെ നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ കുമ്മായത്തിൻ്റെ കനം കുറച്ചിട്ടും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്, ക്ലിയർ ആക്കുന്നത്. ചില കേസിൽ നമുക്ക് അത്രയും വളരെ ചില സൈഡിൽ വളരെ കുമ്മായം വളരെ കനം കുറഞ്ഞു പോകും, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പേര് ഭാഗം കുറച്ച് ഹൈറ്റ് കൂടി, കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുമ്മായത്തിനേക്കാളും കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ ചെക്ക് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കുമ്മായം എടുത്ത് ഒഴിവാക്കിയ ശേഷമാണ് കനം കുറക്കുക ചെയ്യുന്നത് കുമ്മായത്തിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ ഇതെല്ലാം പറയുന്നത് ഇനി ആരെങ്കിലും കാണുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടെ ശ്രദ്ധിക്കണം. കാരണം അവിടെയുള്ള ഹൈറ്റ് വ്യത്യാസത്തും ഇവിടെയുള്ള ഹൈറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ സാധാരണ ശ്രദ്ധിക്കണം. വാട്ടർ ലെവൽ ചെയ്തിട്ടേ പണിക്കാരോട് കോൺക്രീറ്റും കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറയാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യത്യാസം തോന്നില്ല, ടൈൽസൊക്കെ ഒട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഹൈറ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഭയങ്കര ബോറായി തോന്നും, എത്ര നല്ല ഫിനിഷിങ്ങിൽ വർക്ക് എടുത്താലും അവസാനം നമുക്ക് അത് നല്ലൊരു ബുദ്ധിമുട്ടായി തോന്നും. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരേ ലെവൽ, പുറത്തോട്ട് തള്ളി നിൽക്കുന്നതെല്ലാം ഒരേ ലെവലായിരിക്കണം. അത് ഒത്തിരി കൂടുതൽ സാധാരണ നമ്മൾ സ്കേറ്റിംഗ് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ തള്ളി പുറത്തോട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കൗണ്ടർ വെക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ടച്ച് ചെയ്യാം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഷോറൂമിൽ ഉണ്ടിട്ടോ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി, മെറ്റീരിയൽസ് എല്ലാം കാണാൻ പറ്റും. ഇത് ഈ ഓക്യു ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ കൃഷ്ണഗിരി ബ്ലാക്ക് ഉണ്ട്, ഗാലക്സി ഉണ്ട്, കമ്മോ ഉണ്ട്, അതെല്ലാം ഇതിലും വില കുറഞ്ഞ രാജസ്ഥാൻ ബ്ലാക്കുകളായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ ടൈലുകൾ, വില കുറവുള്ള ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൻ്റെ കനം കുറഞ്ഞ ടൈലുകൾ പീസുകളായിട്ട് വരുന്നുണ്ട്. 4 അടി, 3 അടി, 2 അടിയൊക്കെ വലിപ്പമുള്ള പീസുകളുണ്ട്. നമ്മുടെ ഏത് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും കിച്ചൺ റാക്കിനകത്ത് നിങ്ങൾ ഗ്രാനൈറ്റ് മാത്രമാണ് ഉപയോഗിക്കാൻ നല്ലത്. ഏറ്റവും ബെസ്റ്റ് ടൈൽസ് ഒന്നും ഉപയോഗിക്കരുത്, കാരണം എപ്പോഴും കത്തിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന വർക്കുകളാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ശരി എന്നാൽ കൗണ്ടർ ടോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു, ഇനി പുതിയൊരു വീഡിയോയിൽ ഫ്ലോറിങ്ങിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളുണ്ട് കാണിച്ചു തരാം. താങ്ക് യു, ബൈ ബൈ.